റേഡിയോ മാഗസിൻ ഇൻ അസോസിയേഷൻ വിത്ത് സാൻഫോർഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ടച്ചിംഗ് യുവർ ലൈഫ് എവരി ഡേ നേർമുഖം. തുടരുന്നു നേർമുഖം. നിങ്ങൾക്കൊപ്പമുണ്ട് മെലീന. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് മറ്റാരുമല്ല, ശ്രീ എം എ റഷീദാണ്. അദ്ദേഹം ഒരുപാട് ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന വ്യക്തി, ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനർ. മാത്രമല്ല സൊല്യൂഷൻ പാർക്ക് എന്ന സ്ഥാപനം അല്ലേ മലപ്പുറത്ത്, വളരെ സജീവമായിട്ട് രംഗത്തുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല അദ്ദേഹം ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വ്യാപിപ്പിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ യു എ സന്ദർശനം തന്നെ. ഓക്കെ, പക്ഷേ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ പ്രവാസ ലോകത്ത് വന്നതിന് ശേഷം അങ്ങേക്ക് ഒരുപാട് പ്രവാസ ലോകത്തെ മലയാളികളുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുള്ളവരുമായിട്ടൊക്കെ ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു കാണുമല്ലോ. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് പ്രവാസികൾ ഒരു മാറ്റം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പ്രവാസി എന്നും ഒരു പ്രവാസിയായിട്ട് തന്നെ നിൽക്കുന്നു, അവൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് എസ്പെഷ്യലി അയാൾക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും ഒരു പക്ഷേ ഇവിടുത്തെ ജീവിതമൊക്കെ, ഇവിടുത്തെ എന്താ പറയുക, ഔദ്യോഗിക ജീവിതമൊക്കെ വിട്ട് നാട്ടിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വല്ലാത്ത അപരിചിതത്വവും ഒരു പരാജയ ബോധവും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ഡൗൺ ആവുന്ന അവസ്ഥ, പ്രവാസിയുടെ ജീവിതം ഡൗൺ ആകുന്ന ഒരു അവസ്ഥയുണ്ട്. എപ്പോഴും പ്രവാസി നാട്ടിലൊക്കെ ചെന്നൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ വരവേൽപ്പ് സിനിമയൊക്കെയാണ് ഓർമ്മ വരിക അല്ലേ ലാലേട്ടൻ. അപ്പം പ്രവാസി എന്നും പ്രവാസി തന്നെയാണ്, അവനെ കൊണ്ട് ഇതൊക്കെ പറ്റൂ എന്ന ഒരു സന്ദേശം പോലുമാണ് ആ പടം പോലും നമുക്ക് നൽകുന്നത്. അവസാനം നിരാശനായി വീണ്ടും ഗൾഫിലേക്ക് മടങ്ങുന്ന ലാലേട്ടൻ്റെ കഥാപാത്രം. എന്താണ് അങ്ങേക്ക് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ അവർ തയ്യാറാവണം. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഉള്ള സുഖങ്ങളെ ഭേദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം നമുക്ക് സുഖം നൽകുന്നത് നമ്മുടെ ജീവിതത്തിന് വിജയം നൽകുന്ന കാര്യങ്ങളാവണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാ മാറ്റങ്ങൾക്കും, ഏത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും എല്ലാ മാറ്റങ്ങളിലും വിജയമുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ എല്ലാ മാറ്റങ്ങളിലും ഒരു പെയിനുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദന സഹിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈസി വേ, അത് ഏത് വിജയത്തിനും നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാലും അത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. കുറച്ച് കഷ്ടപ്പെടണം, അത് സ്മാർട്ടായിട്ട് ചെയ്ത് വിജയിക്കാനേ പറ്റുള്ളൂ. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ എടുക്കാൻ പല ആളുകളും തയ്യാറാവാത്തത് കൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വിജയിക്കാൻ സാധ്യതകളുള്ള, കഴിവുകളുള്ള, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ആളുകൾക്ക് പറ്റാത്തതിൻ്റെ കാരണം ഈ കംഫർട്ട് സോണിനെയും പെയിൻഫുള്ളായിട്ടുള്ള ഈ സിറ്റുവേഷനെയും അതുപോലെ തന്നെ ഈസി വേ അന്വേഷിക്കുന്നത് കൊണ്ടുമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. പിന്നെ പ്രവാസികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എറർ എന്ന് പറയുന്നത്, അവർ നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, പിന്നെ അതുപോലെ ക്ലിയർ ആയിട്ട് തിങ്സ്, അത് എല്ലാ ദിവസവും വളരെ ക്ലിയർ ആണ്, എന്ത് കാര്യങ്ങൾ ചെയ്യണം, എപ്പോൾ എണീക്കണം, എങ്ങോട്ട് പോകണം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു തിങ്കിങ് പാറ്റേൺ ഒരു വളരെ സിമ്പിളായിട്ടുള്ള തിങ്കിങ് പാറ്റേണിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു പേന കാണുമ്പോൾ ആ പേനയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൂടുതലും ചിന്ത വരുന്നില്ല, അത് പേനയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്തൊരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജ് ടൂവിലാണ് നോക്കുക, ഒരു പേനയിലേക്ക് നോക്കുമ്പോൾ സ്റ്റേജ് വണ്ണിലാണ് നോക്കുക. അപ്പോൾ അത് അതിൻ്റെ കാരണം, നിരന്തരമായിട്ടൊരു വസ്തുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായിട്ടൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കുന്നത് വലിയൊരു കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നിരന്തരമായിട്ട് ഈ ചിന്തയിൽ നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊഗ്നിറ്റീവ് ഈസി സംഭവിക്കുകയും കൊഗ്നിറ്റീവ് എറർ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തയുടെ പ്രോസസ്സിൽ വലിയ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു ചേഞ്ചസിലേക്ക് മാറുവാനോ ഉള്ള ഒരു തീരുമാനമെടുക്കാൻ, ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോരുന്നൊരു അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം, നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യം, റിപ്പീറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. ജീവിത ശൈലിയിലും അവർ ചെയ്യുന്ന വർക്കിലും ഒരു പെർസെൻറ്റേജ് എങ്കിലും മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലൂടെ അവരുടെ ആ കൊഗ്നിറ്റീവ് എററിനെ മറികടന്നുകൊണ്ട് എന്നും പുതിയ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് മാറ്റം കൊണ്ടുവന്ന് ഒരു പുതുമ, ക്രിയേറ്റിവിറ്റി എല്ലാ വിഷയങ്ങളിലും കൊണ്ടുവരാൻ ശ്രമം നടത്തിക്കഴിഞ്ഞാലും
ഒരു ശതമാനം മാറുമ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് അവരിപ്പോൾ നിൽക്കുന്ന ജോബ് അതിലേക്ക് തന്നെ റിട്ടേൺ വരാതെ അതിൻ്റെ മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും അറിവുകളോ എന്തെങ്കിലും സ്കില്ലോ പഠിക്കാനുള്ള സമയമുണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ലീവിലേക്ക് വന്ന് അതുപോലെ തന്നെ ആ ലീവ് കഴിഞ്ഞ് റിട്ടേൺ പോകുന്ന ഒരു അവസ്ഥയാണ്. ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് മാറാൻ ഒരു വർഷത്തിൽ ഒരു പുതിയ കാര്യമെങ്കിലും പഠിച്ചെടുക്കുക, ഒരു പുതിയ സ്കില്ലെങ്കിലും പഠിച്ചെടുക്കുക, അവർ വർക്ക് ചെയ്യുന്ന മേഖലയിലെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, 10 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണോ അതിൻ്റെ 100% മാറ്റം സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു സന്ദേശം തന്നെയാണ് ശ്രീ എം എ റഷീദ് നമ്മൾക്കായിട്ട് നൽകിയത് എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതുപോലെ നമ്മൾ പോകുന്ന സുഖകരമായ അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ അസ്വസ്ഥതകളും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അസുഖകരമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായാൽ പോലും ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് പോവാൻ നമ്മളേറെ സഹായിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും കൂടുതലായിട്ട് ഇനി എത്ര ദിവസങ്ങൾ കൂടി അങ്ങ് ഇവിടെ ഉണ്ടാകും? ഇത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയാൽ ഇവിടെയുള്ള പലർക്കും ഒരുപക്ഷെ അല്ലെ നാട്ടിലെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്താൽ കോണ്ടാക്ട് ചെയ്യാം, അല്ലെ കൂടുതൽ അഡ്വൈസ് ആഗ്രഹിക്കുന്നവരുണ്ടാവാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് മറ്റേ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിനെ കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ കുറേ ആൾക്കാർ ബിസിനസ് മേഖലയിലേക്ക് വളരെ സധൈര്യം കടന്നു വരുന്നുണ്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ഇതിൽ കുറച്ച് വിമുഖരാണോ അതോ അവർക്കും റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് വരാൻ താല്പര്യമുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രവാസികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 4 കാര്യങ്ങളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവരുടെ ബിസിനസ് ആവട്ടെ പേഴ്സണൽ ലൈഫിൽ വിജയിക്കാൻ കഴിയും. 1st കാര്യം എന്ന് പറയുന്നത് മണി, ടൈം, റിലേഷൻഷിപ്പ്, ഹെൽത്ത്. ഈ 4 കാര്യങ്ങളെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ബിസിനസ്സിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ മിക്ക സമയങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ പണത്തിൻ്റെ കാര്യത്തിലും സമയത്തിൻ്റെ കാര്യത്തിലും നമുക്ക് വലിയ പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഈ പണത്തിൻ്റെയും സമയത്തിൻ്റെയും കാര്യം പരാജയം സംഭവിക്കുന്ന ആൾക്ക് റിലേഷൻഷിപ്പിലും ഹെൽത്തിലും പരാജയം സംഭവിക്കും. കാരണം അളക്കാൻ പറ്റുന്നതും ന്യൂമറിക്കലായിട്ടുള്ള ഇതിൽ ഒരു കണക്കില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പും ഹെൽത്തും വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് 4 നേരെ വേണം കൈകാര്യം ചെയ്യാൻ പഠിക്കണം, മാനേജ് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്രവാസിയുടെ ഫൈനാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപാട് കാലം ഇവിടെ നിന്നിട്ടും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് വർഷം നിന്നിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം 2 രീതിയിലുള്ള സ്പെൻഡേഴ്സ് ഉണ്ട്. 1 ഇമോഷണൽ സ്പെൻഡേഴ്സ്, ലോജിക്കൽ സ്പെൻഡേഴ്സ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ആവശ്യം നോക്കിക്കൊണ്ട് വാങ്ങുന്ന രീതിയും അതുപോലെ തന്നെ ഇമോഷണലി നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന രീതിയുണ്ട്. മറ്റുള്ളവരുടെ ഒരു സ്വാധീനം കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന രീതിയുണ്ട്. മിക്കവാറും നമ്മൾ പ്രവാസികൾ ഇവിടെ ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിട്ടുള്ളത് ലോജിക്കൽ സ്പെൻഡേഴ്സ് ആണ്. പക്ഷെ നാട്ടിലുള്ള ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ സ്പെൻഡേഴ്സ് ആണ്. അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ ഇമോഷണൽ സ്പെൻഡിങ്ങും അതുപോലെ ഇവിടെ ആകുമ്പോൾ യുക്തിപരമായി ചിന്തിച്ചിട്ടേ നമ്മൾ ചെലവാക്കുന്നുള്ളൂ. അതേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ലോജിക്കൽ സ്പെൻഡേഴ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 2nd കാര്യം ചെയ്യേണ്ടത് അവരുടെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഓരോ വർഷം കൂടുമ്പോഴും ഇപ്പോൾ യുവർ കറൻറ്റ് വാല്യൂ ഈസ് യുവർ കറൻസി വാല്യൂ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഈ വാല്യൂക്കുള്ള കറൻസിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവും കഴിവും കൂടേണ്ടതുണ്ട്. അപ്പോൾ അറിവും കഴിവും കൂടുകയാണെങ്കിൽ അയാളുടെ വാല്യൂ കൂടും, കറൻസിയുടെ വാല്യൂ കൂടും. അപ്പോൾ കൂടുതൽ അച്ചീവ്മെൻറ്റ് എല്ലാ മേഖലയിലും നടത്താൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഫ്യൂച്ചറിലെ ബിസിനസ് സാധ്യതകൾ. ഇനി വരാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ഒരു കട ഇടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അവിടുത്തെ ആവശ്യം. ഇപ്പോൾ ആവശ്യമുള്ള സാധനത്തിൻ്റെ അപ്പുറമുള്ള ഷോപ്പുകൾ ഇവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ പുതിയൊരു ഹോട്ടലല്ല വേണ്ടത്, പുതിയൊരു ടേസ്റ്റാണ് വേണ്ടത്, പുതിയൊരു സർവീസല്ല വേണ്ടത്, പുതിയ ഒരു അനുഭൂതിയാണ് വേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് ഇന്നൊവേഷനാണ് ഇനി വരാൻ പോകുന്ന ബിസിനസ് ലോകത്തെ കാത്തു
നിൽക്കുന്നത്. ഇന്നവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ അതിനെ ഇന്നവേറ്റീവ് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു പുതിയ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. പുതിയൊരു ബിസിനസ് അല്ല വേണ്ടത്, പുതിയൊരു അനുഭൂതിയാണ് വേണ്ടത്. ആ അനുഭൂതി സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ മാത്രം ആദ്യം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ചോദിക്കേണ്ടത് എൻ്റെ ബിസിനസ്സിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്. എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് വ്യത്യസ്തത എന്ത് നൽകാൻ പറ്റും, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും വളരെ വളരെ സന്തോഷം. വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങ് പറഞ്ഞു തന്നു, സ്പെഷ്യലി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അല്ലേ. ഒരുപാട് വളരെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് പറഞ്ഞത്. ഓക്കെ, എം എ റഷീദ് അദ്ദേഹം നമ്മളോടൊപ്പം ഒരുപാട് പ്രയോജനപ്രദമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇത്രയും സമയം ചെലവഴിച്ചത്. ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയത്തിലേക്കും എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് നാട്ടിലെ നമ്പർ കൊടുക്കാം, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നാട്ടിലെ നമ്പർ തന്നെയാണ് കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. യെസ്, നാട്ടിലെ നമ്പർ ഇതാണ്, 0091974576766. ഈ 76നോട് വലിയ ഇഷ്ടമാണ് തോന്നുന്നു, അങ്ങനെ ചൂസ് ചെയ്തെടുത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് ഓർക്കാനും എഴുതാനും ഒക്കെ എളുപ്പവും ആണല്ലോ അവർക്കും. ഒരിക്കൽ കൂടി പറയാം, 0091 ഇന്ത്യ നമ്പറാണ്, 0091974576766. അത് മാത്രമാണ് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് 7676676 ഈ നമ്പറിൽ ശ്രീ എം എ റഷീദിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ഇത് വാട്സപ്പിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലൂടെ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എഫ് ബി പേജ് ഏതാണ് സാറിന്റെ? എം എ റഷീദ്, എം എ റഷീദ് എന്ന എഫ് ബി പേജ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ, അതെ, ആ പേജ് ലൈക്ക് ചെയ്ത് അവിടെ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. യൂട്യൂബിലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തെ. ഒപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ള ഒരു മെസ്സേജ്? തീർച്ചയായിട്ടും, നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. ആ ജീവിതം മനോഹരമാക്കാൻ, മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം യൂസ്ഫുൾ ആയിരിക്കണം. യൂസ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം, നമ്മുടെ ഫാമിലിക്ക് യൂസ്ഫുൾ ആയിരിക്കണം, നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ രാജ്യത്തിന് യൂസ്ഫുൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം പർപ്പസ്ഫുൾ ആയിരിക്കണം. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും. മൂന്നാമത്തെ ഒരു കാര്യം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, നമ്മുടെ ജീവിതം സത്യസന്ധമായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും നാം നേരായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മീനിങ് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മീനിങ് ഫുള്ളാക്കുവാൻ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. യെസ്, യു ആർ മോസ്റ്റ് വെൽക്കം ആൻഡ് താങ്ക് യു സോ മച്ച്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നേർമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രധാന വാർത്തകൾ കേൾക്കാം, തുടർന്ന് വോയിസ് ഓഫ് ബഹ്റിൻ ആസ്വദിക്കാം. കേട്ടു തന്നെ ഇരിക്കുക, ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എം സ്റ്റേഷൻ വോയിസ് ഓഫ് കേരള 1152 AM, മലയാളത്തിന്റെ നേർശബ്ദം. सितारों से सजा के जमाने से चुरा के ले जाएगा सावरिया 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 ओ सावरिया वो डोली में बिठा के सितारों से सजा के जमाने से चुरा के ले जाएगा एक रोज तेरा उड़ा के जिया ओ ഓടലേ ഓടലേ ഓടലേ
ठिकाने में तेरी ही परछाइयां हैं, तू तो हर लम्हा यादों में है, तेरी खामोश पहली नजर का दीवाना बन सावरिया सितारों से सजा के जमाने से चुरा के ले जाएगा।